ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റിൻ്റെ കിരീട രാജാക്കന്മാരായിരിക്കും. അവരുടെ കന്നി കിരീടമാണ് ജയേഷ് പൂക്കോട്ടൂർ സ്പോർട്സ് ക്ലബ്ബിന്. ജയേഷ്, എന്തായാലും അത് സമഗ്രവും ആധികാരികവുമായ വിജയമാണ്. ഉറപ്പായിട്ടും ടോസ് ജയിച്ചപ്പോൾ തന്നെ ദുബായിൽ ആരോൺ ഫിഞ്ചും ഓസ്ട്രേലിയയിലും ഏകദേശം വിജയം കണ്ടിരുന്നു. പക്ഷേ കെയ്ൻ വില്യംസിൻ്റെ നേതൃത്വത്തിൽ മികച്ച ഒരു പ്രകടനം തന്നെ ന്യൂസിലൻഡ് നടത്തിയെന്ന് വേണം പറയാൻ. കാരണം ടോസ് നഷ്ടപ്പെട്ടിട്ടും അവർ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് മികച്ചൊരു ഇന്നിങ്സിൻ്റെ ബലത്തിൽ, വില്യംസിൻ്റെ 85 റൺസിൻ്റെ ബലത്തിൽ അവർ 172 റൺസ് എന്ന മികച്ച ടോട്ടൽ നേടാനായി. ശ്രദ്ധിക്കാനുള്ളത്, 2020 ലോകകപ്പ് ഫൈനൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറായിരുന്നു ന്യൂസിലൻഡിൻ്റേത്. പക്ഷേ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ദുബായിൽ വല്ലാത്തൊരു ആനുകൂല്യം ലഭിക്കും. ദുബായിൽ ഇതിനു മുമ്പ് നടന്ന 12 മത്സരങ്ങളിൽ 11 രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം ജയിച്ചിട്ടുണ്ട്. ആ ഒരു കണക്ക് തീർച്ചയായിട്ടും ഓസ്ട്രേലിയയ്ക്കും അനുകൂലമാകുന്നു. ഓസ്ട്രേലിയ തുടക്കത്തിൽ തന്നെ ആ ഒരു ബാറ്റിങ്ങിൻ്റെ താളം കണ്ടെത്തുന്നു. അവർക്ക് മൂന്നാമത്തെ ഓവറിൽ ആദ്യ വിക്കറ്റ് നായകൻ ആരോൺ ഫിഞ്ചിനെ ട്രെൻഡ് ബോൾട്ട് മടക്കിയെങ്കിലും പിന്നീട് മികച്ച രീതിയിൽ തന്നെ ഓസ്ട്രേലിയ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഹർഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മിച്ചൽ മാർഷും ഡേവിഡ് വാർണറും ചേർന്നുള്ള രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ട് തന്നെയായിരുന്നു അതിൽ ഏറ്റവും നിർണായകമായത്. അവർ രണ്ടാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത് 92 റൺസാണ്. 59 പന്തിൽ 92 റൺസാണ് ഇരുവരും കൂട്ടിച്ചേർത്തത്. പിന്നീട് മൂന്നാം വിക്കറ്റിൽ ഗ്ലെൻ മാക്സ്വെൽ എത്തിയപ്പോൾ ഡേവിഡ് വാർണർ അർദ്ധ സെഞ്ചുറി നേടിയ ഡേവിഡ് വാർണറെ മികച്ചൊരു ബോൾഡിലൂടെ ട്രെൻഡ് ബോൾട്ട് മടക്കിയെങ്കിലും പിന്നീട് ഗ്ലെൻ മാക്സ്വെൽ മിച്ചൽ മാർഷിന് മികച്ച കൂട്ടാളിയായി. അവർ പിരിയാത്ത മൂന്നാം വിക്കറ്റിൽ ചേർത്തത് 66 റൺസാണ് വെറും 33 പന്തിൽ. ഇത് തന്നെയായിരുന്നു, ഈ രണ്ട് പാർട്ണർഷിപ്പ് തന്നെയായിരുന്നു മത്സരത്തിൽ ഏറെ നിർണായകമായതും. എന്തായാലും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു മൊമെൻ്റ് തന്നെയാണിത്. കാരണം അവർ ഈ ലോകകപ്പിനെത്തുന്നതിന് മുമ്പ് അവസാനം നടന്ന 5 T20 പരമ്പരയിലും പരാജയപ്പെട്ടാണ്. അതായത് ഇംഗ്ലണ്ടിനെതിരെ പരാജയപ്പെടുന്നു. എടുത്തു പറയാനുള്ളത്, അവസാന ലോകകപ്പിന് തൊട്ടു മുമ്പ് നടന്ന അവസാന അവരുടെ 2020 പരമ്പര എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെതിരെയായിരുന്നു. ബംഗ്ലാദേശിൽ അതിൽ 4-1 വലിയ പരാജയവുമായിട്ടാണ് ഓസ്ട്രേലിയ, നാണം കെട്ട തോൽവിയുമായിട്ടാണ് ഓസ്ട്രേലിയ 2020 ലോകകപ്പിന് വരുന്നത്. സന്നാഹ മത്സരത്തിൽ ഇന്ത്യയോടും വലിയ പരാജയം സമ്മതിക്കുന്നു. പക്ഷേ പിന്നീട് അവർ 2020 ലോകകപ്പിലെ മത്സരങ്ങൾ ആരംഭിച്ചപ്പോൾ, സൂപ്പർ 12 മത്സരങ്ങൾ ആരംഭിച്ചപ്പോൾ തീർച്ചയായിട്ടും ഓസ്ട്രേലിയ അവരുടെ തനിനിറം കാണിക്കാൻ തുടങ്ങി. നമുക്കറിയാം ബിഗ് സ്റ്റേജ് മാച്ചുകളിൽ ഓസ്ട്രേലിയ ഒരു വല്ലാത്തൊരു മേധാവിത്വം കാണിക്കാറുണ്ട്. ആ മേധാവിത്വം എല്ലാം പുറത്തെടുക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അവരുടെ പ്രകടനം. സൂപ്പർ 12 5 മത്സരങ്ങളിൽ ഇംഗ്ലണ്ടിനോട് ഒരു 8 പരാജയം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി 4 മത്സരങ്ങളും അവർ വിജയിക്കുന്നു. സെമി ഫൈനലിൽ, അതായത് ഈ ലോകകപ്പിൽ അപരാജിത കുതിപ്പ് നടത്തിയ ടൂർണമെന്റിൽ കിരീടം തന്നെ നേടിയേക്കുമെന്ന് നിരീക്ഷകരെല്ലാം ന്യൂസിലാൻഡിൻ്റെ കളി മോശമാണെന്ന് ചോദിച്ചാൽ അല്ല. അവർ ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച സ്കോർ ഉയർത്തി കെയ്ൻ വില്യംസിൻ്റെ ഒറ്റയാൾ പോരാട്ടമാണെങ്കിൽ കൂടിയും ഈ കളി താങ്കൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? അല്ല, ഇവിടെയും നമുക്ക് ടോസിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ടോസ് ഇവിടെയും ക്രൂഷ്യൽ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ടൂർണമെന്റിലെ മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 3-2 ടോസ് ജയിക്കുന്ന ആളുകൾക്കാണ് സാധ്യത ഉണ്ടായിരുന്നത്. അതിനെ മറികടക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ അതിന്റെ ആ എഫക്റ്റിനെ മറികടക്കാൻ പാകത്തിലുള്ള ഒരു ശക്തി ന്യൂസിലാൻഡിന് ഉണ്ടോ എന്ന് മാത്രമായിരുന്നു ചോദ്യം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഇത്രയും മികച്ച ഒരു ബോളിംഗ് ലൈനപ്പ് ആയിരുന്നിട്ടും ട്രെൻഡ് ബോൾട്ടും തിൻ സൗത്തിയെ പോലുള്ള താരങ്ങൾ പുതിയ പന്തെറിയാനും ഇഷ്സോത്തിയെ പോലുള്ള താരങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് ഈ ഒരു ടോട്ടൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് ഈ ടൂർണമെന്റിന്റെ മൊത്തത്തിലുള്ള സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. പക്ഷെ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇപ്പോൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കഴിഞ്ഞ പരമ്പരകളൊക്കെ തോറ്റെങ്കിൽ പോലും ഒരാ ഓസ്ട്രേലിയൻ സ്പിരിറ്റ് പുറത്തെടുക്കാനായിട്ട് ജസ്റ്റിൻ ലാംഗർ എന്ന പരിശീലകനും ആരൺ ഫിഞ്ച് എന്ന താൽക്കാലിക ക്യാപ്റ്റൻ എന്ന് സൂചിപ്പിക്കാം, ആ ഒരു നിർണായകമായ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി ലഭിച്ചതായിരുന്നു. അവരുടെ പ്രകടനവും നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അവർ ബാറ്റ് കൊണ്ടും അല്ലെങ്കിൽ വലിയ പ്രകടനം നടത്തി എന്നുള്ളതല്ല, പക്ഷെ അവരുടെ ആ ഒരു സ്പിരിറ്റ് നിലനിർത്താനും ആ ടീം കോമ്പിനേഷൻസ് കണ്ടെത്താനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഓസ്ട്രേലിയയുടെ വിജയരഹസ്യമെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും ക്രിക്കറ്റ് നിരീക്ഷകൻ ഡോക്ടർ എൻ അജിത് കുമാർ കൂടി ചേരുകയാണ്. അജിത് കുമാർ, ബിഗ് സ്റ്റേജുകളിൽ ഓസ്ട്രേലിയ തങ്ങൾ എന്താണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു മത്സരം കൂടി പിന്നിട്ടിരിക്കുന്നു, എങ്ങനെ വിലയിരുത്താം ഓസ്ട്രേലിയയുടെ ഈ കിരീടധാരണത്തെ? ടൂർണമെന്റ് തുടങ്ങിയപ്പോൾ ആരും തന്നെ ഓസ്ട്രേലിയ വിജയിക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം T20 ഓസ്ട്രേലിയ ഇതുവരെ ഒരു വലിയൊരു ടീമായിട്ട് ആരും കണ്ടിരുന്നില്ല. പക്ഷെ ഓരോ മത്സരം കഴിയും തോറും ഓസ്ട്രേലിയ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നാം കണ്ടിരുന്നു. മെച്ചപ്പെട്ട മത്സരം വിജയമായിരുന്നു ഓസ്ട്രേലിയയുടെ. ഓരോ അവർ ഇംഗ്ലണ്ടിനോട് തോറ്റപ്പം നാം വിചാരിച്ചു, പൂൾ ഗെയിമിൽ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനോട് തോറ്റപ്പം ഈ ഓസ്ട്രേലിയൻ ടീം ഒരു എവിടെയും എത്തില്ല എന്നൊരു തോന്നൽ പോലും നമുക്ക് വന്നു. പക്ഷെ സെമി ഫൈനൽസിലാണ് അവർ ശരിക്ക് അവരൊരു ലോക ചാമ്പ്യൻസിന്റെ ഒരു സാധ്യതയുണ്ട് എന്ന് കാണിച്ചു കൊടുത്തത്. ആരും തന്നെ പാകിസ്ഥാൻ എഗൻസ്റ്റ് ഓസ്ട്രേലിയ വിജയിക്കുമെന്ന് എന്ന് കരുതിയിരുന്നില്ല. എന്നാൽ അന്ന് മാത്യു വെയ്ഡിന്റെ ആ മിന്നൽ പ്രകടനം
കഴിഞ്ഞപ്പോ മനസ്സിലായി ഓസ്ട്രേലിയൻസിന് വോണറും സ്മിത്തും ഫിഞ്ചും ഇല്ലാതെ വേറെ മാച്ച് വിന്നേഴ്സും കൂടി ഉണ്ടെന്ന്. ഇതാ ഇന്ന് വീണ്ടും ഒരു പുതിയ മാച്ച് വിന്നർ വന്നിരിക്കണോ, മിച്ചൽ മാർഷ്. മാർഷിന്റെ ഇന്നത്തെ പെർഫോമൻസ്, മാക്സ്വെല്ലിന്റെ കൃത്യസമയത്ത് അദ്ദേഹം ഫോമിലേക്ക് വന്നു. കാരണം ഈ ടൂർണമെന്റിൽ മാക്സ്വെൽ ഒരു ഫോമിലും ആയിരുന്നില്ല. രണ്ടുപേരുടെയും ഒരു ഒത്തൊരുമയുള്ള കളി. മാത്രമല്ല 172 തീർച്ചയായിട്ടും ഒരു കൂട്ടൻ സ്കോർ ആയിരുന്നു. നാം കണ്ടല്ലോ ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ സ്കോറാണ് 172 എന്ന് നാം എല്ലാവരും നോക്കി കണ്ടിരുന്ന അവസരത്തിൽ ഓസ്ട്രേലിയക്ക് സാധ്യതകൾ വളരെ തീരെ കൽപ്പിച്ചിരുന്നില്ല. പക്ഷെ മാർഷ് എന്നൊരൊറ്റ പ്ലെയറും വോർണറിന് നല്ല തുടക്കവും ഈ രണ്ട് പേരുടെ ആ പെർഫോമൻസ് തീർച്ചയായിട്ടും ഈ മത്സരത്തെ ഓസ്ട്രേലിയക്ക് വന്നു. മാത്രമല്ല എനിക്ക് ഏറ്റവും സന്തോഷം ഓസ്ട്രേലിയൻസ് ഇതുവരെ 5 തവണ അവര് 50 ഓവർ വേൾഡ് കപ്പ് വിജയിച്ച ടീമാണ്. ഇതുവരെ 2020 വേൾഡ് കപ്പ് വിജയിച്ചിട്ടില്ല. ആദ്യമായിട്ട് T20 വേൾഡ് കപ്പ് വിജയിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് അവർ ഒരു ചാമ്പ്യൻ സൈഡാണ്, ഒരു ഓൾറൗണ്ട് സൈഡാണെന്ന് ഇന്ന് വീണ്ടും കൃത്യതയോടെ തെളിയിച്ചു എന്നാണ് എന്റെ അനുമാനം. ഉറപ്പായിട്ടും ക്രിക്കറ്റ് താരം റൈഫി വിൻസെന്റ് ഗോമസ് കൂടി ചേരുകയാണ്. റൈഫി, ഈ ലോകകപ്പിന് തുടങ്ങുന്നതിന് മുമ്പ് ഓസ്ട്രേലിയ അത്ര ഫേവറേറ്റുകളായിരുന്നില്ല. കാരണം അവർ വരുന്നത് 5 20-20 പരമ്പരകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്. ബംഗ്ലാദേശിനെതിരായ 4-1 പരാജയം പോലും അവർക്ക് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ലോകകപ്പ് തുടങ്ങിയപ്പോൾ ഓസ്ട്രേലിയ തീർച്ചയായിട്ടും അവരുടെ ഒരു മികവിലേക്ക് ഉയർന്നു. പ്രത്യേകിച്ച് സെമിയിലെത്തിയപ്പോഴേക്കും ടോപ്പ് ഗിയറിലായി. എങ്ങനെയായിരുന്നു ഓസ്ട്രേലിയ ത്രൂഔട്ട് വേൾഡ് കപ്പിലുടനീളം കളിച്ച പ്രകടനം? വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടിരിക്കും. കാരണം നമുക്കറിയാം ബംഗ്ലാദേശുമായിട്ട് ഒരു വലിയൊരു സീരിയസ് തോൽവിക്ക് ശേഷമാണ് അവർ വരുന്നത്. പക്ഷെ അതിനുശേഷം ഈ ടൂർണമെന്റ്, നമുക്ക് ICC ടൂർണമെന്റുകളിൽ, പ്രത്യേകിച്ച് വേൾഡ് കപ്പ് പോലുള്ള ടൂർണമെന്റുകളിൽ ഓസ്ട്രേലിയ അവരുടെ ഏറ്റവും ബെസ്റ്റ് ക്രിക്കറ്റാണ് കളിക്കുന്നത്. വളരെയധികം ഒരു ഡിഫറൻറ്റ് ടീമായിട്ടാണ് നമുക്ക് ഓസ്ട്രേലിയ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് 11 മാച്ച് വിന്നേഴ്സ് ആണ് ഓസ്ട്രേലിയൻ ടീമിൽ. ഇതുപോലത്തെ മാച്ചസ് വരുമ്പോൾ ഓരോ പ്ലെയേഴ്സും ഓരോ മാച്ചും ഓരോ പ്ലെയേഴ്സ് വന്ന എക്സെപ്ഷണൽ ആയിട്ടുള്ള ഓരോ ഇന്നിങ്സ് അല്ലെങ്കിലോ ബോളിംഗ് പെർഫോമൻസ് കാഴ്ചയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്തവണ ഒരു കംപ്ലീറ്റ് ടീമായിട്ട് അത് ക്ലിക്ക് ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം ബാറ്റിംഗ് യൂണിറ്റ് ആണെങ്കിലും ബോളിംഗ് യൂണിറ്റ് ആണെങ്കിലും ഒരു ഓൾറൗണ്ട് പെർഫോമൻസ്, പ്രത്യേകിച്ച് ടൂർണമെന്റിൽ വളരെ നന്നായിട്ട് പീക്ക് ചെയ്ത് ആ മൊമെന്റം ഗെയിൻ ചെയ്താണ് സെമിയും ഫൈനലും ഓസ്ട്രേലിയ ഇത്ര ഡോമിനേറ്റിംഗ് ആയിട്ട് ജയിച്ചിരിക്കുന്നത്. ബാറ്റിംഗ് എടുത്ത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഡേവിഡ് വോണറിന്റെ ഫോം, അദ്ദേഹം എക്സെപ്ഷണൽ ആയിട്ടാണ് പ്രത്യേകിച്ച് അവസാനത്തെ 3 മാച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് പീക്ക് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മിച്ചൽ മാർഷിന്റെ ഒക്കെ ഇന്നിങ്സ് എക്സ്ട്രാ ഓർഡിനറി തന്നെ പറയേണ്ടിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം ഡിസേർവിംഗ് ആയിട്ടുള്ള വിക്ടറി എന്ന് വേണം പറയാം. ഉറപ്പായിട്ടും. ഇപ്പോൾ ഇതാ മത്സരത്തിന് ശേഷം ബാറ്റ് കമ്മിൻസ് പറയുകയാണ്, IPL മത്സരങ്ങൾ ഇവിടെ കളിച്ചിരുന്നു, അതിൻ്റെ ഒരു ഗുണം മനസ്സിലായി എന്നുള്ളത്. തീർച്ചയായിട്ടും IPL അടക്കമുള്ള മത്സരങ്ങൾ അവർക്ക് ഗുണം ചെയ്തു. പ്രത്യേകിച്ച് മിച്ചൽ മാർഷ് ഇന്ന് അർദ്ധ സെഞ്ചുറി. 3 താരങ്ങളാണ് ഫൈനലിൽ 2 ടീമുകളിലുമായി നേടിയത്. കെയ്ൻ വില്യംസണും ഡേവിഡ് വാർണറും മിച്ചൽ മാർഷും 3 IPL താരങ്ങളാണ്. 3 IPL സൺറൈസേഴ്സിന് വേണ്ടി കളിക്കുന്ന താരങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഘടകങ്ങളെല്ലാം താരങ്ങൾക്ക് എത്രമാത്രം ഗുണം ചെയ്തു, പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ താരങ്ങൾക്ക്? തിളങ്ങിയവരിൽ ബോളർമാരിലായാലും ബാറ്റ്സ്മാൻമാരായാലും IPL തിളങ്ങിയ താരങ്ങൾ തന്നെയാണ് ഈ ലോകകപ്പിലും ഈ ഫൈനലിലും നിർണായകമായത്. ഒരു സംശയമില്ല. കാരണം ആ കണ്ടീഷൻസ് ഒക്കെ ആയിട്ട് വളരെയധികം ഈ പറഞ്ഞ പോലെ യൂസ്ഡ് ആയിരിക്കുന്നു ഓസ്ട്രേലിയൻ ടീം പ്ലെയേഴ്സും ആ ഒരു കണ്ടീഷൻ. പ്രത്യേകിച്ച് ഒരുപാട് മാച്ചുകൾ IPL മാച്ചസ് അവിടെ നമ്മൾ കളിച്ച് കണ്ടത്. മാത്രമല്ല ഈ വേൾഡ് കപ്പിലും എനിക്ക് തോന്നുന്നില്ല മുമ്പത്തെ സ്റ്റേജ് ഈ മാച്ചിന് മുമ്പ് 4 മാച്ചോളമായിരുന്നു ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇവർ കളിച്ചിരുന്നത്. ഓൾമോസ്റ്റ് ഇതും കൂടെ ചേർത്ത് 5-ാമത്തെ മാച്ചാണിത്. അതിൽ ഒരു മാച്ച് മാത്രമാണ് ഇംഗ്ലണ്ടുമായിട്ട് മാത്രമാണ് ഓസ്ട്രേലിയ തോറ്റിട്ടുള്ളത് ഈ ഗ്രൗണ്ടിൽ. അതും ആ മാച്ചിൽ ടോസ് നഷ്ടപ്പെട്ട് ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ എല്ലാ മാച്ചും കൺസിസ്റ്റന്റ് ആയിട്ട് ഡോമിനേറ്റിംഗ് ആയിട്ട് ചേസ് ചെയ്ത് ജയിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാം ഓസ്ട്രേലിയ ഈ ഗ്രൗണ്ടും പിച്ചും ഒക്കെ ആയിട്ട് ഈ കണ്ടീഷൻസും ഒക്കെ ആയിട്ട് എത്രത്തോളം ആ ഒരു ഫെമിലിയർ ആയി കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും അവർക്കൊരു അഡ്വാൻറ്റേജ് കിട്ടിയെന്നുള്ള ഒരു സംശയമില്ല. ഉറപ്പായിട്ടും. മാതൃഭൂമി ലേഖകൻ ശ്രീ കെ വിശ്വനാഥ് കൂടി ചേരുകയാണ്. ശ്രീ വിശ്വനാഥ്, ഓസ്ട്രേലിയയുടെ വിജയം പറയുന്നതോടൊപ്പം തന്നെ ന്യൂസിലൻഡിൻ്റെ പരാജയം പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരിക്കൽ കൂടി അവർ കിരീടം നഷ്ടപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ലോകകപ്പിൽ അവർ ഫൈനലിലെത്തി, ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെടുന്നു. അതിന് തൊട്ട് മുമ്പ് 2016 ലോകകപ്പിലും ഓസ്ട്രേലിയയോട് പരാജയപ്പെടുന്നു ഏകദിന ലോകകപ്പിൽ. കെയ്ൻ വില്യംസിന് തീർച്ചയായിട്ടും അതിനിടയ്ക്ക് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അടിച്ചെങ്കിലും ഒരു ലിമിറ്റഡ് ഓവറിൽ കെയ്ൻ വില്യംസിനൊരു കിരീടം അർഹിച്ചിരുന്നു അല്ലേ? തീർച്ചയായും ഇത് ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ സ്ഥിരമായ ഒരു ഫോം പ്രകടിപ്പിക്കുന്ന ഒരു ടീം എന്ന് പറയുന്നത് ഇപ്പം ലോക ക്രിക്കറ്റില് ന്യൂസിലാൻഡ് തന്നെയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കളിക്കാരെല്ലാം തന്നെ എല്ലാ ഫോർമാറ്റിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഇവിടെ പരാജയപ്പെട്ടു എന്നതിൻ്റെ ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്.
വൺ ഡേ വേൾഡ് കപ്പിൽ അവർ പരാജയപ്പെട്ടത് അവസാനം ഫോറുകളുടെ എണ്ണത്തിലാണ്. ഇവിടെ ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് കൂടിയാണ് ഈ പരാജയം. അതിൽ വളരെ നിർണായകമായിരുന്നു ഈ സ്റ്റേഡിയത്തിൽ ഈ ടോസ് വളരെ നിർണായകമായിരുന്നു. ഈ ലോകകപ്പ് മൊത്തത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമുകൾ ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ ടോസിലെ ഒരു ദൗർഭാഗ്യം അവരെ വല്ലാതെ ഈ ഫൈനലിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനൊരു ദൗർഭാഗ്യം പിന്തുടരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് ടീം എന്ന ന്യൂസിലാൻഡ് നമുക്ക് പറയേണ്ടി വരും. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചു, വൺ ഡേ വേൾഡ് കപ്പിന്റെ ഫൈനലിലെത്തി, വൺ ഡേ വേൾഡ് കപ്പിൽ വളരെ നിർഭാഗ്യകരമായ രീതിയിൽ കൈവിട്ടുപോയി. ഇപ്പൊ 2020 വേൾഡ് കപ്പിന്റെ ഫൈനലും അതേപോലെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായും ഈ ഓസ്ട്രേലിയൻ സ്റ്റീവോയുടെ നേതൃത്വത്തിലുള്ള, പിന്നീട് റിക്കി പോട്ടിന്റെ നേതൃത്വത്തിലുള്ള ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ ലോകത്തെ ദീർഘകാലം ലോകത്തെ ഏറ്റവും മികച്ച ടീമായി, ടെസ്റ്റ് ഏകദിന മത്സരങ്ങളിലെ ഏറ്റവും മികച്ച ടീമായി വിധിയെഴുതിയതുപോലെ ഈ കെയ്ൻ വില്യംസന്റെ ഈ ടീമിനെ നമുക്ക് ആ രീതിയിൽ നോക്കിക്കാണേണ്ടി വരും. ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആ രീതിയിലുള്ള ഒരു കുതിപ്പാണ് ന്യൂസിലൻഡ് നടന്നത്. കാരണം പൂർവികർക്കൊന്നും കഴിയാത്ത രീതിയിലുള്ള ഒരു മികവ്, അല്ലെങ്കിൽ ക്യാപ്റ്റൻസി മികവ്, അതോടൊപ്പം തന്നെ ടീമിനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു കെൽപ്പ് കെയ്ൻ വില്യംസനുണ്ട്. ന്യൂസിലാൻഡ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ, ഒരു പക്ഷേ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായി അദ്ദേഹം വിധിയെഴുതപ്പെട്ടേക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തോൽവി ഒരു വലിയ നിർഭാഗ്യത്തിന്റെ കൂടി അകമ്പടിയോട് കൂടിയാണ് എന്ന് പറയേണ്ടി വരും. ഉറപ്പായിട്ടും ദയവായി തുടരുക. റൈഫി വിൻസെന്റ് ഗോമസ് തുടരുന്നുണ്ട്. റൈഫി, നമുക്കൊരു ഓസ്ട്രേലിയ അവരുടെ പ്രതാപം തിരിച്ചുപിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങാം അല്ലേ? കാരണം അവർ 2015 അവസാനമായിട്ട് ഫൈനൽ കളിക്കുന്നത്, പിന്നീട് അവർക്ക് കാര്യമായ നേട്ടങ്ങൾ ICC ടൂർണമെന്റിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 5 T20 പരമ്പരകൾ കൈവിട്ടുകൊണ്ട് അവർ വരുന്നു. സന്നാ മത്സരത്തിൽ ഇന്ത്യയോട് പരാജയപ്പെടുന്നു, സൂപ്പർ 12 തന്നെ 3rd മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെടുന്നു. പക്ഷേ പിന്നീട് അവർ മികച്ച രീതിയിലുള്ള പ്രകടനം നടത്തുന്നു, പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുകയാണ് ഒരു കിരീടത്തോടെ ഓസ്ട്രേലിയ. ഒരു സംശയമില്ല, ഈ ഒരു ടീമും ഇതുപോലത്തെ പ്ലെയേഴ്സും വെച്ചിട്ട് തീർച്ചയായിട്ടും ഓസ്ട്രേലിയക്ക് ഇനിയുള്ള ടൂർണമെന്റ്സ് വളരെയധികം ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം മിച്ചൽ മാർഷിനെയൊക്കെ പോലുള്ള പ്ലെയേഴ്സിന്റെ കംപ്ലീറ്റ് റേഞ്ച് ആണ് നമുക്ക് ഈ വേൾഡ് കപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. കൂടാതെ ആഡം സാംബ വളരെ എക്സെപ്ഷണൽ ആയിട്ട്, മാത്യു വിൻ്റെ മനോഹരമായിട്ടുള്ള ടീം. അപ്പോൾ കംപ്ലീറ്റ്ലി ആ ഒരു ഓസ്ട്രേലിയ, മുമ്പ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള പോലത്തെ ഒരു ഓസ്ട്രേലിയയുടെ ആ ഒരു രീതി നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫൈനൽ മാച്ചിലും ഇതിനു മുമ്പുള്ള മാച്ചിലൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ ഉറപ്പായിട്ടും ഇനി വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും ഓസ്ട്രേലിയയുടെ ഒരു ഡോമിനൻസ് ഉണ്ടാവുന്നുള്ള ഒരു സംശയമില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഉറപ്പായിട്ടും കെ വിശ്വനാഥ് കൂടി തുടരുന്നുണ്ട്. ശ്രീ വിശ്വനാഥ്, ഇന്നത്തെ ആദ്യ ഇന്നിങ്സിൽ വില്യംസിന്റെ ഒരു പ്രകടനം തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതാണ്. കാരണം ടോസിന്റെ ഒരു സമ്മർദ്ദത്തിൽ തുടക്കത്തിൽ തന്നെ അവർക്ക് വിക്കറ്റ് നഷ്ടപ്പെടുന്നു, ഡാരിൽ മിച്ചലിനെയും ഗപ്റ്റിലിനെയും നഷ്ടപ്പെടുന്നു. പിന്നീട് ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു വില്യംസൺ നടത്തിയത്. സാധാരണ നമ്മൾ വില്യംസന്റെ അടുത്തൊന്നും അത്തരത്തിലൊരു എക്സ്പ്ലോസീവ് ഇന്നിങ്സ് പ്രതീക്ഷിക്കുന്നില്ല. കാരണം സ്ട്രൈക്ക് റേറ്റ് ഏറെക്കുറെ നിലനിർത്തിക്കൊണ്ടുള്ള പ്രകടനമായിരുന്നു വില്യംസൺ നടത്തിയത്. ആ ഒരു ഇന്നിങ്സിന്, പ്രത്യേകിച്ച് ആ സമ്മർദ്ദ ഘട്ടത്തിൽ ഓസ്ട്രേലിയൻ ബൗളർമാർക്കെതിരെ നടത്തിയ ഒരു ഇന്നിങ്സ് എത്രമാത്രം മികച്ചതായിരുന്നു? ഇന്ന് ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച എന്താ പറയുക, സാങ്കേതിക മികവുള്ള ഒരു ബാറ്റ്സ്മാൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗിവൺ സിറ്റുവേഷനിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ, സാഹചര്യത്തിനനുസരിച്ച് ഉയരാൻ കഴിയുന്ന ഒരു ബാറ്റ്സ്മാൻ എന്ന രീതിയിലെല്ലാം തന്നെ കെയ്ൻ വില്യംസിനെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. തീർച്ചയായും ന്യൂസിലൻഡ് പോലെയുള്ള ഒരു ടീമിൽ അയാൾ അല്പം മാറി നിൽക്കുന്നുണ്ട്, അല്ലെ, അല്പം ഉയർന്ന് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അയാളുടെ ഒരു ക്യാപ്റ്റൻസി, അതോടൊപ്പം തന്നെ ബാറ്റിങ്ങിലെ മികവ്, അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം ഒരിക്കലും ബാറ്റിങ്ങിനെ ബാധിക്കാതെ നോക്കുകയാണ്, അല്ലെങ്കിൽ ക്യാപ്റ്റൻസി എന്നത് അയാളുടെ ബാറ്റിങ്ങിന് കൂടുതൽ പ്രചോദനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നു, നല്ല രീതിയിലും അദ്ദേഹം ഒരു മികച്ച ക്യാപ്റ്റനാണ്. ഇന്ന് ശരിക്കും ലോകത്തിലെ മറ്റ് ടീമുകളിൽ നിന്നുള്ള വലിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കെയ്ൻ വില്യംസിനെ പോലെ ഒരു ക്യാപ്റ്റനാണ്. ഇന്ത്യയും ആ ടീമുമായിട്ട് ഈ ന്യൂസിലൻഡ് ടീമിനെ താരതമ്യം ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ വ്യത്യാസം ഈ ക്യാപ്റ്റൻസിയിലൊരു മികവാണ്. മുമ്പ് നമുക്കറിയാം ഇന്ത്യൻ ടീം ധോണിയുടെ നേതൃത്വത്തിൽ ഒരു കുതിപ്പ് നടത്തിയപ്പോൾ അത് ക്യാപ്റ്റൻസിക്ക് അതിന് വലിയ ഘടകം ഉണ്ടായിരുന്നു. അതേപോലെ തീർച്ചയായും ഈ കെയ്ൻ വില്യംസിന്റെ ക്യാപ്റ്റൻസി, മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം ഒരിക്കലും അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിനെ ബാധിക്കുന്നില്ല. ലോകത്തിൽ ഏത് ഫോർമാറ്റിലായാലും മികച്ച എന്താ പറയുക, കോപ്പി ബുക്ക് ഷോട്ടുകൾ കളിക്കാൻ കഴിയുന്നുണ്ട്. തന്റെ ഷോട്ടുകളെല്ലാം തന്നെ ഒരു നേരം ക്രിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന നല്ല ഷോട്ടുകൾ, പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നല്ല ഷോട്ടുകളെല്ലാം തന്നെ അതിന്റെ പെർഫെക്ഷനിൽ കളിച്ചു കാണിക്കാൻ സാധിക്കുന്നുണ്ട്. പല സമയത്തും മാർട്ടിൻ ക്രോവിന് ശേഷം ന്യൂസിലൻഡ് കണ്ട ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ എന്നതിൽ അപ്പുറത്തേക്ക്, ന്യൂസിലൻഡ് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ബാറ്റ്സ്മാൻ എന്ന രീതിയിലേക്ക് അയാൾ ഉയർന്നാൽ തന്നെ നമുക്ക് അത്ഭുതപ്പെടാനില്ല.
അത്രയും ആധികാരികമായ, അത്രയും എന്താ പറയുക, കണ്ടിരിക്കാനും വളരെ മനോഹരമായ ഒരു പെർഫോമൻസ് ആണ്. ഒരു അയാളുടെ ഒരു വ്യക്തിത്വം അങ്ങനെ തന്നെയാണ്, ഒരു ക്യാരക്ടർ കൂടി ആ ബാറ്റിങ്ങിനെ വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എപ്പോഴും ഈ ക്രിക്കറ്റിലെ നല്ല ക്രിക്കറ്റേഴ്സിനെ ഉണ്ടാക്കുന്ന ക്രിക്കറ്റർമാരെ ഉണ്ടാക്കുന്ന അവരുടെ ക്യാരക്ടർ കൂടിയാണ്. അങ്ങനെ ഒരു നല്ല ക്രിക്കറ്റർക്ക് വേണ്ടിയുള്ള ക്യാരക്ടർ അയാൾ വളരെ കൂളാണ്. സമ്മർദ്ദ ഘട്ടത്ത് ഒരിക്കലും പതറുന്നില്ല. ഈ എല്ലാ രീതിയിലും വളരെ നമ്മൾ വളരെ താല്പര്യത്തോടെ ഞാൻ പിന്തുടരുന്ന ഒരു ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ തന്നെയാണ് കെഹ്ലി. അതായത് ഒരു സംശയമില്ല, ലോകത്തെ ഇന്നത്തെ നമ്പർ വൺ ബാറ്റ്സ്മാൻ ആരാണെന്ന ചോദ്യത്തിന് കോഹ്ലിയെക്കാളും ബാബർ അസമിനേക്കാളും ഒക്കെ ചിലപ്പോ പല പല എസ്പെക്ടിലും ഒരു പടി മുന്നേ അയാൾ നിൽക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ജെന്റിൽമാൻ ക്രിക്കറ്റർ തന്നെയാണ് കെയ്ൻ വില്യംസൺ. ഇന്ന് വളരെ കൂളായിരുന്നു അദ്ദേഹം. ഇന്നൊരു പരിധിവരെ മാസമായിരുന്നു കെയ്ൻ വില്യംസൺ. അത്രമാത്രം മികച്ചൊരു ഇന്നിങ്സ് ആയിരുന്നു ന്യൂസിലൻഡിന് വേണ്ടി അദ്ദേഹം ആദ്യം കാഴ്ചവെച്ച ആ ഒരു 85 റൺസ് എന്ന് പറയുന്നത്. മുന്നഞ്ചി താരവും പരിശീലകനുമായ സോണി ചെറുവത്തൂർ തുടരുന്നുണ്ട്. ശ്രീ സോണി, ഈ മത്സരത്തിന് തൊട്ട് മുമ്പ്, ലോകകപ്പിന് തൊട്ട് മുമ്പ് ഒരു പൊളിച്ചെഴുത്തുമായാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് എത്തിയത്. കാരണം നിരന്തരം അവരുടെ 2020 ഫോർമാറ്റിൽ കളിക്കുന്ന താരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്, അതായത് മാക്സ്വെല്ലും സംഭയടക്കമുള്ള താരങ്ങൾ മാത്രമേ ഉള്ളൂ, വാർണറിനെല്ലാം ഉൾപ്പെടുത്തിയതിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തൊട്ട് മുമ്പ് അവസാനിച്ച IPL അവസാന സെഷനുകളിൽ വാർണറിന് ടീമിൽ പോലും സ്ഥാനമുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള വിവാദമൊക്കെയായി വാർണറിനെ അടക്കം ടീമിൽ ഉൾപ്പെടുത്തി. ഇപ്പോൾ വാർണറാണ് അവരുടെ വലിയ വിജയശില്പിയായത്, ടൂർണമെന്റിലെ നിർണായക താരമായിരിക്കുന്നത്. ആ ഒരു ചേഞ്ചസ് എത്രമാത്രം നിർണായകമായി ക്രിക്കറ്റ് ഓസ്ട്രേലിയ എടുത്ത? അല്ല, അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, കാരണം 4-5 പരമ്പരകൾ തകർന്നടിഞ്ഞ ഒരു ഓസ്ട്രേലിയൻ ടീം, പക്ഷെ അവർ ചെയ്ത ചില കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരതയോടുകൂടി ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അവരുടെ UAE കണ്ടീഷൻസ് ഇങ്ങനെയായിരിക്കും, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ്. തൊട്ട് മുമ്പുള്ള പരമ്പര ബംഗ്ലാദേശിൽ നമ്മൾ അവരുടെ ബാറ്റ്സ്മാൻമാരൊക്കെ നിലം തുടർന്നു പോലും ഉണ്ടായിരുന്നു. അത്രത്തോളം മുസ്താഫി ചെറുകുമാരൊന്നും കളിക്കാൻ പോലും ബുദ്ധിമുട്ട്. അപ്പൊ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ വരുമ്പോഴും ചില താരങ്ങളെ അവർ ബാക്ക് ചെയ്തിരുന്നു. അവിടെ സ്പിന്നേഴ്സിനെ വെച്ച് ചതിക്കുഴി ഒരുക്കിയിട്ടാണ് അവർ തോറ്റുപോയെന്ന് അവർക്ക് മനസ്സിലാക്കി. പക്ഷെ അവിടെയും അവിടെ ഫെയിൽ ചെയ്ത പല താരങ്ങളെയും അവർ ഡ്രോപ്പ് ചെയ്യാതെ UAE എത്തുമ്പോൾ അവരുടെ നേരത്തെ സൂചിപ്പിച്ചു, നമ്മള് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഡഗൌട്ടിൽ പോലും സ്ഥാനമില്ലായിരുന്ന IPL ഏറ്റവും മോശം ടീം എന്ന് പറയാവുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഡഗൌട്ടിൽ പോലും ഇല്ലാതെ സ്റ്റേഡിയത്തിന്റെ മുകളിലിരുന്ന് കളിയേണ്ട ഡേവിഡ് വാർണറെ ബാക്ക് ചെയ്യാൻ തക്ക വേണം, അല്ലെങ്കിൽ ആ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് റിക്കി പോണ്ടിങ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ ബാക്ക് ചെയ്യാൻ തോന്നുന്നു, അദ്ദേഹം നന്നായിട്ട് ഓസ്ട്രേലിയക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവരുടെ വാക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഒരു ഒരു ക്രിക്കറ്ററുടെ ഒരു സ്കില്ലോ അല്ലെങ്കിൽ അയാളുടെ റൺ സ്കോറിംഗ് എബിലിറ്റിയോ മാത്രമല്ല, അദ്ദേഹം ആ ടീമിന് നൽകുന്ന ആ ഒരു മാനസികമായ മുൻതൂക്കം, ഒരു ടീമിന്റെ ലീഡറായിട്ട്, അതായത് ക്യാപ്റ്റൻ എന്ന് മാത്രമല്ല ആ യൂണിറ്റിന്റെ ലീഡറായിട്ട് നിർണായക സമയങ്ങളിൽ നല്ല തീരുമാനങ്ങളിലൂടെ തന്റെ ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ക്രിക്കറ്റിൽ വളരെ നിർണായകമാണ്. അത്തരത്തിലുള്ള ക്യാരക്ടറുള്ള പ്ലേയേഴ്സിനെ തിരഞ്ഞെടുക്കാനും അവർക്ക് അവസരങ്ങൾ സ്ഥിരമായി കൊടുക്കാനും ഓസ്ട്രേലിയ ശ്രദ്ധിച്ചിരുന്നു. പരിക്ക്, ബൌളിംഗിലെ ഫോം ഇല്ലായ്മയൊക്കെ കാരണം ഇദ്ദേഹത്തെ കൊണ്ട് ഗുണമില്ല എന്ന് പലരും തള്ളി പറഞ്ഞ മിച്ചൽ മാഷിനെ കൃത്യമായ അവസരങ്ങൾ കൊടുത്തുകൊണ്ട് ആ ടോപ്പ് ഓർഡറിൽ ഇത്ര ശക്തിയുള്ള ഒരു റീച്ചുള്ള പ്ലെയർ വേണമെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഗ്രൂം ചെയ്തെടുത്ത ഓസ്ട്രേലിയൻ സെലക്ടേഴ്സിനും ഓസ്ട്രേലിയൻ ടീം മാനേജ്മെന്റിനും ഒരുപക്ഷെ ഈ വിജയത്തിൽ വലിയ സന്തോഷം ഉണ്ടാവേണ്ടതാണ്. ഉറപ്പായിട്ടും എന്തായാലും ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട്, 8 wicketsന് പരാജയപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയ 2020 ലോകകപ്പിൽ തങ്ങളുടെ ആദ്യ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. 173 റൺസ് ലക്ഷ്യം, 7 പന്ത് ബാക്കി നിർത്തിയാണ് ഓസ്ട്രേലിയ മറികടന്നിരിക്കുന്നത്.